ജനക്കൂട്ടത്തെ കണ്ട് ഈശോ മലയിലേക്ക് കയറി അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അധരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ അനുഗ്രഹീതർ എന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ അനുഗ്രഹീതർ എന്നാൽ അവർ ഭൂമി അവകാശമാകും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ എന്നാൽ അവർ സംതൃപ്തരാകും കരുണയുള്ളവർ അനുഗ്രഹീതർ എന്നാൽ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ എന്നാൽ അവർ ദൈവത്തെ കാണും സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ എന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അനുഗ്രഹീതർ എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ ആനന്ദിക്കുവേൻ ആഹ്ലാദിക്കുവേൻ എന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് കോളനൈസേഷന്റെ ഒരു വിപ്ലവകരമായ ഒരു കാലഘട്ടമായിരുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങൾ മത്സരിച്ച് നാവികന്മാരെ ഉപയോഗിച്ച് കപ്പൽ മാർഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഈസ്റ്റ് ഇൻഡീസിൽ ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ ബർമ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം കുടിയേറി അവിടെയെല്ലാം കോളനികൾ സ്ഥാപിച്ച് അവിടെയുള്ള നല്ല റിസോഴ്സസ് കളക്ട് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പരിശ്രമം അതിൻ്റെ ഭാഗമായിട്ടാണ് 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലെ രാജ്ഞിയുടെ അനുവാദത്തോടും സാമ്പത്തിക സഹായത്തോടും കൂടി 3 കപ്പലിലായിട്ട് ഈസ്റ്റ് ഇൻഡീസിനെ ലക്ഷ്യമാക്കി അത് ഭൂമി ഉരുണ്ടതായതുകൊണ്ട് വെസ്റ്റേൺ മാർഗത്തിലൂടെ വന്നെത്തുവാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ അമേരിക്കയിൽ വന്നെത്തുകയും ചെയ്തത് അമേരിക്കയാണെന്നല്ല വെസ്റ്റ് ഈസ്റ്റ് ഇൻഡീസിലാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയുള്ളവരെ അദ്ദേഹം ഇന്ത്യക്കാരെന്ന് വിളിച്ചു എന്നാൽ അങ്ങനെ കുടിയേറിയ ആളുകൾ അവർ വളരെ സാഹസികമായൊരു കാര്യമാണ് ചെയ്യുക വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ആധുനിക സംവിധാനങ്ങളില്ലാത്ത കപ്പലുകൾ ഉപയോഗിച്ച് പാക്കപ്പലുകൾ ഉപയോഗിച്ച് കുടിയേറുകയും ആ കുടിയേറുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളെ രമ്യതയിൽ സഹിക്കാനില്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി അവിടെ നിന്നുള്ള റിസോഴ്സസുമായിട്ട് തിരിച്ച് രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ അടുക്കൽ ചെല്ലും അങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസ് രാജ്ഞിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ വളരെ രാജകീയമായ നല്ല സ്വീകരണം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പഴയ കാലത്ത് രാജാക്കന്മാര് അവരുടെ പടത്തലവന്മാരെ ശത്രു സൈന്യവുമായി യുദ്ധത്തിനായിരിക്കും പടത്തലവന്റെ നേതൃത്വത്തിൽ അവർ വിജയശ്രീകളുടേതായി യുദ്ധം ചെയ്ത് ശത്രുവിനെ കീഴടക്കി ശത്രു രാജ്യങ്ങളിലെ മുതലുകൾ മുഴുവൻ കൊള്ളയടിച്ച് അവരെ തിരിച്ച് രാജസന്നിധിയില് സമ്മാനങ്ങളുമായി വരും അപ്പോഴ് അവർക്ക് വലിയ സ്വീകരണം നൽകും ഇന്ന് നമ്മള് പള്ളിക്കൂതാശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് ഈ പള്ളിക്കൂതാശ എന്ന് പറഞ്ഞാല് പള്ളി എന്ന് പറഞ്ഞാല് ചർച്ച് അല്ലെങ്കിൽ സഭയാണ് ആ സഭ കൂതാശ എന്ന് പറയുന്നത് അത് സമർപ്പണമാണ് അത് വിശുദ്ധീകരണമാണ് അതായത് യേശു ക്രിസ്തു താൻ സ്ഥാപിച്ച താൻ നേടിയെടുത്ത താൻ വിശുദ്ധീകരിച്ച സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഈ പള്ളിക്കൂതാശ കാലത്തിലെ 4 ആഴ്ചകളില് നമ്മൾ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുക അതുകൊണ്ട് കാലമനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ ധ്യാനിക്കുന്നതും അപ്രകാരമായിരിക്കും അതായത് സഭയ്ക്ക് ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടർ അനുസരിച്ച് അതിന്റെ അവസാനത്തെ മാസമാണ് കാലഘട്ടമാണ് പള്ളിക്കൂതാശക്കാലം ഡിസംബർ മാസത്തില് നമ്മുടെ ആഗമന കാലത്തോടുകൂടിയാണ് അവിടെ നമ്മുടെ സഭയുടെ കലണ്ടറിന്റെ ആരംഭം അല്ലാതെ ജനുവരിയിലല്ല സഭാ പഞ്ചാംഗം അനുസരിച്ച് അങ്ങനെ സഭാ പഞ്ചാംഗത്തിലെ ഈ അവസാന കാലഘട്ടത്തില് നമ്മള് അവസാനം നമ്മളെല്ലാവരും ക്രിസ്തുവിനോട് ചേർന്ന് സഭയുടെ ഭാഗമായി പിതാവായ ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നതിനെ അനുസ്മരിക്കുകയാണ് ഇന്നലെ വരെ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്നത് ഏലിയാസ് ശ്രീവ മോശ കാലമായിരുന്നു ആ കാലഘട്ടത്തില് നമ്മൾ അനുസ്മരിക്കുന്നത്
സ്ത്രീവായാല് കുരിശിനാല് താൻ നേടിയെടുത്തതായ ആ വിശ്വാസികളെ ആ ജനങ്ങളെ മുഴുവനായി നല്ലവരും മോശമായിട്ടുള്ളവരെയും തമ്മിൽ വേർതിരിക്കുന്ന അന്ത്യവിധിയെ കുറിച്ചാണ് സ്മരിക്കുക. വാനമേഘങ്ങളിൽ കുരിശിനെ അടയാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായി ക്രിസ്തുനാഥൻ ഏലിയായ സ്ത്രീവായുടെയും മോശയുടെയും അതുപോലെ തന്നെ അപസ്വരന്മാരുടെയും അകമ്പടിയോടുകൂടി വരുന്നതായ ക്രിസ്തുവിനെയാണ് നമ്മൾ അവിടെ കാണുക എന്ന് വരികയിൽ ആ വിധിക്ക് ശേഷം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നല്ലതായ ആളുകളെ ആ സഭയിലൂടെ വിശുദ്ധീകരിച്ച സഭയിലൂടെ ദൈവവചനത്താൽ പരിപുഷ്ടരാക്കപ്പെട്ട തന്നെ തന്നെ വിശുദ്ധ രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട ആ സഭാവിശ്വാസികളെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ യേശു വിജയശ്രീലാളിതനായി പിതാവായ ദൈവത്തിന്റെ മുമ്പില് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ആ നല്ല കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തോടനുബന്ധിച്ച് തന്നെ ചില തിരുനാളുകൾ കടന്നു വരുന്നു. ഉപരിയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷത്തിന്റെ ഒരു ദിവസമായിരുന്നു, കാരണം അത് ഹാലോവീനാണ്. ഹാലോവീൻ എന്താണെന്ന് കുട്ടികൾക്ക് അറിയില്ലെങ്കിലും അവർക്കറിയാം, ഒരു പല വിചാരികളെയൊക്കെ വേഷം കെട്ടി ആളുകളിലൊക്കെ ചെന്നാൽ ട്രിക്കോട്ടീറ്റ് പറഞ്ഞാൽ അവർക്ക് ക്യാൻഡി കിട്ടും, അതൊരു സന്തോഷമാണ്. തിന്നു കഴിഞ്ഞ് മിച്ചം വന്നാലും അത് കൂടുതൽ കിട്ടുന്നത് അവർക്കൊരു സന്തോഷമാണ്. പക്ഷേ ഹാലോവീന്റെ പശ്ചാത്തലം ഇതാണ്. ഹാലോവീൻ എന്ന വാക്കിന്റെ അർത്ഥം ഓൾ ഹാലോസ് ഈവ്, ഇതാണ് എന്റെ ഫുൾ ഫോം. ഓൾ ഹാലോസ് ഈവ്, ഹാലോസ് എന്ന് പറഞ്ഞാല് വിശുദ്ധന്മാരെന്നാണ്. അതായത് സകല പുണ്യവാന്മാരുടെ തിരുനാളിന്റെ തലേനാൾ എന്നുള്ളതാണ് എന്റെ അർത്ഥം. നമുക്കറിയാം പ്രധാനപ്പെട്ട തിരുനാളുകളെല്ലാം ചിലപ്പോൾ അതിന്റെ ഈവില് തലേ ദിവസം ആഘോഷിക്കാറുണ്ട്, ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ. അതുപോലെ തന്നെ സകല വിശുദ്ധരുടെ തിരുനാളിന്റെ തലേ ദിവസം ആയിട്ട് ആചരിക്കുന്നതാണ് ഹാലോവീൻ. പക്ഷേ ഭൗതിക ലോകം അതിനെ നരകവാസികളുടെ ഒരു ദിവസമാക്കി മാറ്റി, അങ്ങനെ മരിച്ചവരെ എല്ലാം നരകവാസികളായിട്ട് ചിത്രീകരിക്കുന്ന വളരെ പ്രാകൃതമായ ഒരു ശൈലി നമ്മൾ ഈ രാജ്യത്ത് വരുമ്പോൾ കാണുകയാണ്. ഒറിജിനലി മൂന്ന് തിരുനാളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വിശുദ്ധന്മാര്, മറ്റൊന്ന് രക്തസാക്ഷികള്, മറ്റൊന്ന് മരിച്ച വിശ്വാസികള് എന്ന് പറഞ്ഞാല് സ്വർഗത്തിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, സ്വർഗത്തിലേക്കുള്ള ആ പാതയിൽ ഉള്ള ആളുകള്. ഇത് മൂന്ന് പേരെയും അനുസ്മരിക്കുന്നതായ അവസരമാണ് നമ്മുടെ ഈ പള്ളി കുലാശാകാലത്തിന്റെ തുടക്കത്തിൽ വരിക. ഇത് ഭൗതികമായ ചില തിരുനാളുകളുടെ ഇത് ക്രിസ്തുവത്കരിച്ചതാണ്. സകല വിശുദ്ധരുടെ തിരുനാളുകളായി, സകല മനുഷ്യരുടെ തിരുനാളുകളായി നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ സഭാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നമ്മുടെ സകല വിശുദ്ധരുടെ തിരുനാളും നാളെ സകല മനുഷ്യ വിശ്വാസികളുടെ തിരുനാളും അനുസ്മരിക്കുന്നു. സകല വിശുദ്ധർ എന്ന് പറയുമ്പോൾ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചവർ മാത്രമല്ല, സ്വർഗത്തിലെത്തിയവരെല്ലാവരും വിശുദ്ധരാണ്. ഒരുപക്ഷെ നമ്മുടെ പല പൂർവികരും ഒരു മിക്ക പൂർവികരും തന്നെ വിശുദ്ധരാണ്, കാരണം അവർ സ്വർഗത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. എങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം അവർ അവിടെ ചെന്ന് എത്തി എന്നുള്ളത്. അപ്പോൾ സ്വർഗത്തിലേക്കുള്ളതായ അവരുടെ യാത്രയിൽ കർത്താവിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ അറിയാവുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ പറ്റുന്ന ആ വിശുദ്ധരുടെ മധ്യസ്ഥം നമ്മൾ അപേക്ഷിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരോട്, ചിലപ്പോൾ വൈദികരോട്, പിതാക്കന്മാരോടൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ ആളുകൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വിശേഷവിധിയായി ആഘോഷിക്കുന്ന ആ വിശുദ്ധരുടെ തിരുനാളുകൾ മാത്രമല്ല, സ്വർഗവാസികളായ സകല വിശുദ്ധരെയും ഇന്ന് നമ്മൾ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ, ഈ തിരുക്കർമ്മങ്ങളിലൂടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, അതിന് തീർച്ചയായും ജീസസ് യൂത്ത് പ്രത്യേകമായ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ ഹാലോവീന് പകരം നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ വിശുദ്ധന്മാരുടെ ആ പേരുകൾ കണ്ടെത്തി ആ വിശുദ്ധന്റെ വേഷവിധാനങ്ങളോടുകൂടി ആ വിശുദ്ധന്മാരെ കുറിച്ച് പഠിച്ച് ആ വിശുദ്ധന്മാരെ അനുകരിക്കുവാനുള്ളതായ ഒരു നല്ല പ്രചോദനം, അത് നമ്മൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരായി വളരുവാനായിട്ട് നമ്മൾ അവരെ പരിശീലിപ്പിക്കുകയും നമ്മൾ സ്വയം പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പൊ ചിലരെല്ലാവരും വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അത് പരമഘോറായ പരിപാടിയാണ്, കാരണം എപ്പോഴും വന്ന നമസ്കാരം ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചിലർക്ക് അതൊക്കെ പലപ്പോഴും ബോറുമാണ്. എന്നാൽ അത് നമ്മുടെ വികലമായ ധാരണകളാണ്. എന്താണ് വിശുദ്ധൻ എന്നുള്ളതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് കർത്താവീശോ മിശിഹായുടെ ജീവിതം. അതിൽ കൂടുതൽ റോൾ മോഡലായിട്ട് മറ്റൊരാൾ നമുക്കില്ല. ആ കർത്താവിന്റെ ജീവിതത്തില് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കർത്താവ് പുരോഹിതനായിരുന്നു, മറ്റൊന്ന് പ്രവാചകനായിരുന്നു, മറ്റൊന്ന് നേതാവായിരുന്നു. ഈ മൂന്ന് ദൗത്യവുമാണ് ഞാനും നിങ്ങളും ഒക്കെ ഏറ്റെടുക്കുക. പിന്നെ പൗരോഹിത്യ ജീവിതത്തിലുള്ളവര്, പ്രത്യേകിച്ച്
पैदिक पूर्ण अब विशेष तेरे अब नमृत्व अब नये दैवन अलग लोक जन क्रिस्तु पिता दैवे नयतृत्व दौत्यम अब प्रवाचक कर्ता वचन शरीय व्याख्य वड़े नरवड़ी दैवती प्रतिनिधि संसा प्रवाचक आ दौत्यम ज्येष्ठ सहोद मताध्यापक अन्माय शुश्रूषक निर्वहिक मूदावत पौरोहित्यम पौरोहित्यम बलि समर्पण अच्छेमात्र क्रैस्तव जीवन ना समर्पा पिटासहनोड़ चेरको नाम बुद्धि उत्तरवाद जीवन पंदा उत्तरवाद नमें ऐल मत आषम पंगु चेर सहायको ई लोक नानाजाति मतस्थर नमें सहाय आई यागपूर्व नमदायकारे प्रवर्ती नाम कर्ता बलियर्पण पंगु चेरता विशुद्धर व्यापिकेशन मनसराज समीपी मनसांतर फल आह्वान अदान कर्ता मतलब प्रीचिंगेशन प्रमाणिक दौत्यूट आ जन वे शापदाचरण विगर धारणूत नेता शापदन मड़ियन्यो प्रार्थना मुझे प्रार्थिक प्रवर्त प्रतिफल दैवत्तिन स्वीकार सो बलियल अब मध्यस्थ अपेक्षा
मध्यस्थ अपेक्षित कुछ वे पिता नमुक नमें